ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാബീസ് കിച്ചൺ. ഇന്നിപ്പോൾ നമുക്കൊരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനിവിടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു 250 ml പശുവിൻ്റെ പാല് എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്ത് ഇതായി ടീസ്പൂണിൽ ഒരു സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ കലക്കിയിട്ട് ആ പാലൊന്ന് തിളക്കാറാവണ സമയത്ത് നമുക്കത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കുറുക്കാന്ന് വെച്ചാൽ കുറുക്ക് വറ്റിക്കൊന്നും വേണ്ട, ആ മൈദ ഒന്ന് വേവാം പാകത്തിനായിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതേ പാല് തിളച്ച് ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ടെൻഡർ കോക്കനട്ട്, ഒരു കരിക്ക്, കുറച്ച് പഞ്ചസാര, ഒരു 3 ഏലക്കാപ്പൊടി ഇത്ര എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചൂടാറിയ പാലും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിൽ പഞ്ചസാര ഉരുക്കിയെടുത്തതാണ്. കാരമലൈസ് ചെയ്തിട്ടില്ല, നന്നായിട്ട് അങ്ങോട്ട് ഇതായിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു അലുമിനിയം ഫോയിലെടുത്ത് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 20 മിനിറ്റോളം വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് റെഡിയായി. തണുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മറിച്ചിടാം. ഇപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. ആ പഞ്ചസാര ഉരുക്കിയതൊക്കെ ഒന്ന് അലിഞ്ഞ് അതാണ് ആ താഴേക്കൊക്കെ വീണ് കിടക്കണമെന്ന്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് നല്ല പുഡിങ്ങിൻ്റെ പരുവത്തിന് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പീസാക്കി കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.